ഹീം ബി ജെ പി സർക്കാരിന് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് ഇടതുമുന്നണിക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് ഇന്നലത്തെ ദേഹാസ്വാസ്ഥ്യവും രോഗവും ഒക്കെ ഇന്നത്തെ മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ചാൽ ഒരു എന്ന് സാമാന്യ വ്യക്തിയിൽ സംശയിക്കാം എന്തായാലും ആ നാടകത്തിൻ്റെ ഉത്തരവാദിത്വം എൽ ഡി എഫിലും സർക്കാരിലും ഏൽപ്പിക്കുകയാണ് ബി ജെ പി അങ്ങനെ ശിവശങ്കറിൻ്റെ ചെയ്തികളിൽ പങ്കില്ലെന്ന് പറയുന്ന സർക്കാരിനും എൽ ഡി എഫിനും ശിവശങ്കറിൻ്റെ രോഗാവസ്ഥയിൽ പങ്കു പറ്റേണ്ടതുണ്ടോ ഒട്ടും പങ്കു പറ്റേണ്ടതില്ല ഒക്കും ഒട്ടും പങ്കു പറ്റേണ്ടതില്ലെന്ന് മാത്രല്ല ശിവശങ്കറിന് നെഞ്ചുവേദനയാണോ ശിവശങ്കറിന് വയറിന് വല്ല പ്രശ്നമുണ്ടോ ശിവശങ്കറിന് നടുവേദനയാണോ ഇതൊന്നും ആകരുത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു ഒരു പ്രമുഖനായ ഒരു പാർലമെന്റേറിയൻ അദ്ദേഹം ഇവിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകുലതയിൽ എപ്പോഴെങ്കിലും ഒരിടത്ത് ഈ പറഞ്ഞു കേട്ടതിൻ്റെ ആകുലതയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഈ പത്ത് പ്രതികൾക്ക് എൻ ഐ എ കോടതി എങ്ങനെയാണ് ജാമ്യം കൊടുത്തത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചത് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച രേഖാമൂലമുള്ള റിപ്പോർട്ടിൽ അവർ പറയുന്നു ഈ രാജ്യത്തെ വിവിധ എയർപോർട്ടുകൾ വഴി ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നു രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഹൈ പ്രൊഫൈൽ വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ കോൺസ്പെറസി പാർട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് കേസിന്റെ ക്രക്സ് ഈ കേസിന്റെ ആ ക്രക്സിനനുസരിച്ച് അതിന്റെ ഗൗരവ സ്വഭാവത്തിനനുസരിച്ച് ഒരു നിമിഷം പോലും അന്വേഷണം നീളുന്നില്ല പ്രതികൾക്കെല്ലാം അസ്വാഭാവികമായി എൻ ഐ എ കോടതിയിൽ നിന്ന് യു പി എ കേസിൽ യു എ പി എ കേസിൽ ജാമ്യം ലഭിക്കുന്നു ഇതിനെ സംബന്ധിച്ചല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ആകുലതകൾ ഉയരേണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രമാദമായ ഒരു കേസ് നിർദ്ദയം അട്ടിമറിക്കപ്പെടുന്ന ദയനീയമായ കാഴ്ചയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ശിവശങ്കറിന് മുട്ടുവേദനയുണ്ടോ നെഞ്ചുവേദനയുണ്ടോ അദ്ദേഹത്തിന് വയറ്റിളക്കമുണ്ടോ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എത്ര യുക്തിരഹിതമാണ് എന്ന് ഞാൻ വിനയപുരസരം ചോദിക്കുകയാണ് അവിടെ ഇതൊന്നുമല്ല പ്രശ്നം അങ്ങയുടെ ചോദ്യത്തിൽ അങ്ങ് പറഞ്ഞിരുന്ന ഇൻട്രോയിൽ പറഞ്ഞിരുന്ന ഒരു ഭാഗം ഞാൻ ശരിവയ്ക്കുകയാണ് ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇവിടെ വരുന്ന തിരഞ്ഞെടുപ്പാണ് ഇവരുടെ പ്രശ്നം സർക്കാർ ഇപ്പോൾ ഇന്നലെ രണ്ട് അസ്വാഭാവികത ഞാൻ പറയുന്നു ഒരു കാര്യം കൂടി എനിക്ക് പ്രതികരിക്കാൻ ദേവിതങ്ക ഇടപെടാത്ത സമയം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അസ്വാഭാവികമായ നീക്കങ്ങളുമായിരുന്നു ഇന്നലെ ശ്രീ വി മുരളീധരൻ അസ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രാലയത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യാലയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുന്നു അദ്ദേഹം അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് തൊട്ടടുത്ത വിമാനത്തിൽ പറന്നു അടുത്ത വാർത്താസമ്മേളനം തിരുവനന്തപുരത്ത് നടത്താൻ കേൾക്കുന്നത് ഇതെല്ലാം ഒരു അസ്വാഭാവികതയുണ്ട് പതിവ് പോലെ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് രാഷ്ട്രീയ കാര്യസമിതിയിൽ തീരുമാനമെടുത്തതിൻ്റെ തെളിവായി പ്രതിപക്ഷ നേതാവ് രാവിലെ തന്നെ ഈ ആവശ്യമുന്നയിക്കുന്നു ഇതെല്ലാം ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട് വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇതെല്ലാം സാമാന്യ യുക്തിയിൽ കണ്ടു നിൽക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നതാണ് പിന്നെ ശ്രീ പ്രേമചന്ദ്രൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു ഈ ഇങ്ങനെയെല്ലാം വിളിക്കുന്ന സമയത്ത് വി ഐ പികളെ തേടി ആംബുലൻസ് വരുന്നു അവർക്ക് നെഞ്ചുവേദന വരുന്നതെല്ലാം സ്വാഭാവികമാണെന്ന് നെഞ്ചുവേദന മാത്രമല്ല വി ഐ പൾക്ക് വന്നിട്ടുള്ളത് അങ്ങ് മറന്നുപോയതാണ് പണ്ട് അങ്ങ് ഉൾപ്പെടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ചൊരു മുഖ്യമന്ത്രിയുടെ മുട്ടുവേദനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ശ്രീ പ്രേമചന്ദ്രൻ മറന്നുപോയതാണ് അപ്പോൾ വി ഐപികളുടെ നെഞ്ചുവേദന മാത്രം ഇപ്പോൾ സെലക്റ്റീവായി ഓർമ്മിക്കേണ്ടതില്ല പണ്ടൊരു വി ഐ പിക്ക് തുടർച്ചയായി മുട്ടുവേദനയായിരുന്നു ആ മുട്ടുവേദന മാറ്റാൻ ഒഴിയാൻ പ്രത്യേകമായി ക്ലിഫ് ഹൗസിലൊരു സംവിധാനവും അദ്ദേഹത്തെ ഏർപ്പെടുത്തിയിരുന്നു പ്രേമേന്ദ്രൻ മറന്നുപോയതാണ് ഈ തിരക്കുകൾക്കിടയിൽ ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ ശ്രീ പ്രേമേന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേരളത്തിൽ നിങ്ങൾ എന്തുയർത്തിയാണ് സമരം ചെയ്യുന്നത് നോക്കൂ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അങ്ങ് ഈ ചർച്ചയിലൂടെ നീളാം അന്വേഷണ ഏജൻസികളുടെ ഡിഫൻസിലെടുക്കുകയായിരുന്നു അന്വേഷണ ഏജൻസികൾ ശരിയാം വിധം പോകുന്നു എന്ന് വാദിക്കുകയായിരുന്നു ഞാൻ അങ്ങനെയോട് ചോദിക്കുന്നു ശരിയാം വിധം പോയി എങ്കിൽ നൂറ് ദിവസത്തിനുള്ളിൽ തന്നെ എങ്ങനെയാണ് ഇതിലെ പത്ത് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് അങ്ങ് മറുപടി പറയണം ഇതിൽ നിങ്ങളൊരു അസ്വാഭാവികതയും കാണുന്നില്ല എന്നാണോ രണ്ട് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയാണ് ഇത് കടത്തിയതെന്ന് എട്ട് ഖണ്ണികകളിലായി എട്ടിടത്ത് എൻ ഐ എ കോടതിയുടെ വിധി പ്രതിപാദിക്കുന്നു അതേസമയം ഇതേ കേന്ദ്ര സഹമന്ത്രി തുടർച്ചയായി ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ അല്ല എന്ന് ആവർത്തിച്ച് ആണയിടുന്നു അതിനൊരു അസ്വാഭാവികതയും നിങ്ങൾ കാണുന്നില്ല എന്നാണോ ഈ കൺസൈൻമെന്റ് അയച്ച മുഖ്യപ്രതി ഇപ്പോഴും ഇരുട്ടത്ത് നിൽക്കുന്നു അവിടെ യു എ ഇയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ഒരു അസ്വാഭാവികതയും പ്രേമചന്ദ്രൻ കാണുന്നില്ല എന്നാണോ അടുത്ത് ഇതിന്റെ പ്രധാനപ്പെട്ട കോൺസ്പെറസി ഇടമെന്ന് പറയുന്ന യു എ ഇയിലേക്ക് അന്വേഷണമേ പോകുന്നില്ല ഒരു അസ്വാഭാവികതയും അങ്ങ് കാണുന്നില്ല നോക്കൂ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാവുന്ന കോൺസുലേറ്റ് ജനറൽ അവിടുത്തെ അറ്റാഷെ അവിടുത്തെ മറ്റൊരു ഈജിപ്ഷ്യൻ പൗരൻ അവരെ എവിടെയെങ്കിലും ഒരിടത്തൊരു ചോദ്യം ചെയ്യാനുള്ള ഒരു ചെറിയ ഇടപെടലെങ്കിലും ശ്രീ വി മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന യു എ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിന്റെ ചുമതല വഹിക്കുന്ന ഇടങ്ങൾ അദ്ദേഹമാണ് ഏകോപിപ്പിക്കേണ്ടത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ എൻ ഐ എ ആണ് അന്വേഷിക്കേണ്ടത് പക്ഷേ ഇവിടെ ഏകോപനത്തിന്റെ ഒരു ഭാഗം വി മുരളീധരന്റെ ഭാഗമുണ്ട് ഇതിലൊന്നും ഒരു അസ്വാഭാവികതയും നിങ്ങൾക്ക് തോന്നാതിരിക്കുന്നത് നിങ്ങളും ബി ജെ പിയും തമ്മിലേർപ്പെട്ടിരിക്കുന്ന സ്വാഭാവികമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പരിഗണിത ഫലമാണ് ഇത് വായിച്ചെടുക്കാൻ കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഒരല്പം പോലും പ്രയാസം നേരിടില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രേമന്ദ്രൻ കാരണം ഇതൊരു രാഷ്ട്രീയ നാടകമാണ് ഈ രാഷ്ട്രീയ നാടകത്തിൽ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ അങ്ങ് പറയുന്നു വളരെ പ്രധാനപ്പെട്ടയാളാണ് ശ്രീ ശിവശങ്കർ ആയിക്കോട്ടെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ നിങ്ങൾ ജയിലിലടച്ചോ എന്തു വേണോ ചെയ്തോ പക്ഷെ ഒരു കാര്യം അങ്ങ് പറത്തു പോകരുത് ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇ ഡി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ ആ കോടതി വിധിയിൽ കണ്ടത് കോടതിയിൽ ഇവർ പറഞ്ഞത് നോട്ട് ടു അറസ്റ്റ് ഉത്തരവ് വരുമ്പോൾ അതിൽ ഇ ഡി പറഞ്ഞത് ഞങ്ങൾ പ്രതിയൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല എന്നാണ് ഇനി പ്രതി നിങ്ങൾ ചേർക്കുന്നോ ചേർത്തോളൂ നിങ്ങൾ ചേർത്തോളൂ ഇവിടെ വരുന്ന പ്രശ്നം അതല്ല യഥാർത്ഥ പ്രതികൾ ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത് രാജ്യ സുരക്ഷയെ ഹനിക്കുന്ന വിധം ഈ രാജ്യത്ത് തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി ഗോൾഡ് കടത്തുകയും ആ കടത്ത് നിർദ്ദേ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു എം ആ ഇവിടെ ഒരാളുടെ നെഞ്ചുവേദനയെക്കുറിച്ച് ഒരു ക്ലാസ് എന്നെടുക്കുകയാണ് വിഷയം തെരഞ്ഞെടുത്തിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്റെ ചോദ്യം അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ മറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അന്വേഷണം ഒക്കെ അതിന്റെ വഴിക്ക് നീങ്ങട്ടെ നേരായ വഴിക്ക് നീങ്ങുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കസ്റ്റംസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും കസ്റ്റംസ് ശരിയായി അന്വേഷിക്കുന്നുണ്ടോ പലവട്ടം ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടതാണ് ഈ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നത് ഇപ്പോൾ ശ്രീ റഹീം തന്നെ പറഞ്ഞു ഈ പ്രതിയെ അല്ലെങ്കിൽ പ്രതിയാകാൻ പോകുന്ന ആളുകളെ സംശയത്തിൽ നിൽക്കുന്ന ആളുകളെ ഒന്നും ആരായാലും അവരെ ഒന്നും സംരക്ഷിക്കേണ്ട ബാധ്യത സി പി എമ്മിനോ സർക്കാരിനോ ഇല്ല അങ്ങനെ ഒരു അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഒരാൾക്കൊരു വ്യാജ നെഞ്ചുവേദന വരുന്നതെന്ന് പരിശോധനയിലൂടെ അത് വ്യക്തമായി അത് നമ്മുടെ ഇപ്പോഴത്തെ അന്വേഷണ പരിധിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായി തോന്നുന്നില്ലേ അതെന്തെന്നറിയാമോ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അന്വേഷണത്തോട് ഗവൺമെൻറ് എല്ലാ തരത്തിലും ഭരണഘടനാ ബാധ്യതയുടെ ഭാഗമായി സഹകരിക്കുന്നുണ്ട് സർക്കാർ ഒരിക്കലും ഈ അന്വേഷണത്തെ തള്ളി പറഞ്ഞിട്ടുമില്ല അത് കാരണം അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുകയാണ് ഇവിടെ പക്ഷേ ഇവിടെ നിങ്ങൾ നമ്മളെല്ലാം കാണുന്ന ഒരു ചില കാഴ്ചകളില്ലേ ഞങ്ങളുടെ കൺസേൺ എന്താണ് ഈ ഇതിന് ഈ സ്വർണക്കള്ളക്കടത്തിന് വിവിധ മാനങ്ങളുണ്ട് അതുകൊണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണമാണ് ഉചിതം എന്നാവശ്യപ്പെട്ടത് കേരള ഗവൺമെന്റാണ് ഞങ്ങൾ ഇപ്പോഴും ആ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അങ്ങ് പറഞ്ഞല്ലോ കസ്റ്റംസും എൻ ഐ എയും ഇ ഡിയുമെല്ലാം ശരിയാംവിധം ഈ കേസുകൾ അന്വേഷിക്കുകയും യഥാർത്ഥ പ്രതികളിലേക്കും വമ്പൻ സ്രാവുകളിലേക്കും പോകണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് പോകാതെ അട്ടിമറിക്കുകയും

അദ്ദേഹത്തെ നിങ്ങൾ ഈ പോലെ അദ്ദേഹം നാടകമാണ് കളിച്ചത് അദ്ദേഹത്തിന് വേറൊരു ശാരീരിക പ്രശ്നവും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടർമാരുടെ സ്ഥാനത്തിൽ മനസ്സിലാക്കി കേന്ദ്ര ഏജൻസി അല്ലെന്നേ അവർക്ക് മൂവ് ചെയ്യാമല്ലോ സി അവർക്ക് മൂവ് ചെയ്യാല്ലോ അവർ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ മൂവ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല ഇനി ഇവിടെയും മൂവ് ചെയ്യാം അവർക്ക് കേന്ദ്ര വേറെ അവർക്ക് കൂടി വിശ്വാസയോഗ്യമുള്ള അവർക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് ഉടനടി വേറെ ഏതെങ്കിലും വിശ്വാസയോഗ്യമുള്ള ഒരു മെഡിക്കൽ ബോർഡ് പരിശോധിക്കണം എന്ന് കേരള ഗവൺമെന്റിനോട് അവർ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ സർക്കാർ വഴങ്ങാതിരിക്കുമോ ഒരു പൗരൻ എക്സ് ഓർ വൈ അദ്ദേഹം ചികിത്സ ചികിത്സ ആ അത് കാര്യങ്ങൾ അവരുടെ ഒക്കെ ചിലപ്പോൾ ആവശ്യപ്രകാരം കാരണം മെഡിക്കൽ കോളേജ് പ്രത്യേക ബോർഡ് രൂപീകരിക്കുന്നുണ്ട് ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നു ഈ രോഗത്തിലൊക്കെ ചികിത്സ ഉള്ള ആശുപത്രി തന്നെയാണല്ലോ ഈ പി ആർ എസ് ആശുപത്രിയും അവിടെയും ഒരുപാട് എല്ലാ രോഗവിദഗ്ധരുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഒരു ഡിസ്ക് ഒക്കെ മാറിയാൽ അത് ശരിയാക്കാനുള്ള ഡോക്ടർമാരുള്ള സ്ഥലം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണത് അവിടെ ഇതില്ലാത്തത് കൊണ്ടല്ല അതെ ചിലപ്പോൾ ഏജൻസി ശ്രീ റഹീം സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ ബോർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടതുമൊക്കെ ആവാം ആയിരിക്കാം സർക്കാർ ഇത് സംബന്ധിച്ച് ശ്രീ ശിവശങ്കരനെ ഇങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ വേണം മെഡിക്കൽ ഇൻ്റർവെൻഷൻ വേണം ശരിയാത്രമറിയണം അതിനോട് സർക്കാർ സഹകരിക്കും സർക്കാർ എല്ലാ തരത്തിലും സഹകരിക്കും നിങ്ങൾ അറസ്റ്റ് ചെയ്യണോ നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഏജൻസി അവിടെ അത് കോടതിയെ സമീപിച്ച് പറഞ്ഞാൽ മതി കോടതിയെ സമീപിച്ച് അതിന്റെ തെളിവുകൾ ഹാജരാക്കിയാൽ മതി ഇവിടെ വരേണ്ട വിഷയം അങ്ങ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് പേജുകൾ രണ്ട് വോള്യങ്ങൾ എൻ ഐ എ ആണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം അന്വേഷിക്കുന്നത് ഹൈക്കോടതി ഈ കോടതി മുഴുവൻ പരിശോധിച്ചു എൻ ഐ എ കോടതി പരിശോധിച്ചതിന് ശേഷം അതിലെ പത്ത് പ്രതികൾ അഭിഭാഷകൻ ഇരിക്കുകയല്ലേ യു എ പി അട്രാക്ട് ചെയ്തൊരു കേസിൽ നിന്ന് അദ്ദേഹം നൂറ് ദിവസമാകുമ്പോൾ ഇറങ്ങിപ്പോവാണ് എൻ ഐ എ അന്വേഷിക്കുന്ന ഒരു കേസിൽ നമ്മുടെ കൺസേൺ അതിലാകണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പ്രേമചന്ദ്രൻ അതിൽ കൺസേൺ വരാത്തത് രാജ്യത്തെ ശ്രദ്ധേയമായ ഞാൻ ചോദിക്കുന്നു ഇന്ത്യയിലെ അതിൽ പറ എൻ ഐ എ പറഞ്ഞത് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി എസ്പെഷ്യലി ഇൻ കേരള എന്നാണ് തിരുവനന്തപുരം എന്ന് പോലും അല്ല ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി രാജ്യസുരക്ഷയെ ഹാനിക്കും വിധം ഇതുപോലൊരു ഇറക്കുമതി നടന്നിരിക്കുന്നു അത് ആ അന്വേഷണം ഇരുട്ടത്ത് നിൽക്കുന്നു അതിലെ പ്രതികളെല്ലാം ജാമ്യം കിട്ടിപ്പോകുന്നു ഇന്ത്യൻ പാർലമെന്റിൽ ബിജെപിക്കെതിരെ പറയാൻ പറ്റും ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചയിൽ പറഞ്ഞു എന്നാണ് അങ്ങ് എന്തുകൊണ്ട് പാർലമെന്റ് പറഞ്ഞില്ല എന്നാണ് ഞാൻ ചോദിച്ചത് അങ്ങ് പാർലമെന്റിൽ നിന്നല്ലേ ഇങ്ങോട്ട് വരുന്നേ പാർലമെന്റിൽ ഇതു സംബന്ധിച്ച് നിങ്ങൾ രേഖാമൂലം ചോദിച്ചല്ലോ എന്താ ചോദിച്ചത് നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത് കേരളത്തിലെ പിണറായി വിജയനും മുഖ്യമന്ത്രിക്കുമെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് മാത്രമായിരുന്നില്ലേ നിങ്ങൾ എഴുതി ചോദിച്ചത് എവിടെയാണ് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്നും അല്ലെന്നും എന് കേന്ദ്രമന്ത്രി പറയുന്നു എന്ന് എന്തുകൊണ്ടാണ് മുഖതാവിൽ താങ്കൾ നേരിട്ട് ചോദിക്കാത്തത് താങ്കൾ അപ്പുക്കൂട്ടം പള്ളിക്കുന്ന ബിനു വി ജോണിനും ഒപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് അവറിനടുത്ത് ചർച്ച എന്നാണ് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ് ശ്രീ എന്തൊക്കെയാണ് ഞാൻ വഴങ്ങി തരാം ഞാൻ വഴങ്ങി തരാം പക്ഷേ പക്ഷെ പറഞ്ഞവസാനിപ്പിച്ച അവസരം തരണം പറഞ്ഞോളൂ െന്ററി നടപടികളെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് പറയരുത് ഞാൻ കൊടുത്ത ചോദ്യങ്ങൾ അങ്ങേക്ക് വേണമെങ്കിൽ അയച്ചു തരാം ഞങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ നിരവധി പാർലമെന്റ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണഘടകടത്തുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ ആവശ്യപ്പെട്ടു പാർലമെന്റിൽ പറയുമായിരുന്നു ആ പാർലമെന്റിൽ പറയുമായിരുന്നു ഒരു സംശയവും വേണ്ട പാർലമെന്റ് നടന്നിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട അവസരമാണ് ഞാൻ വഴങ്ങി തന്നതാണ് ആ യെസ് ആ ശ്രീ പ്രേമചന്ദ്രൻ ഞങ്ങൾ പറയുമായിരുന്നു എന്നാണ് എന്ത് പറയുമായിരുന്നു എന്നാണ് നിങ്ങൾ രേഖാമൂലം ചോദിച്ച ചോദ്യങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട് സാർ നിങ്ങൾക്ക് ഈ കേസിന്റെ ആരൊക്കെയാണെന്ന് താങ്കൾ ഇപ്പോഴും കിങ് പിൻ ഇവിടെയാണെന്ന് പറയുന്നു ഞാൻ ചോദിക്കുന്നു എന്ത് വ്യാഖ്യാനമാണിത് എൻ രേഖാമൂലം പറയുന്നു ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി ഇന്ത്യയിലെ വമ്പൻ തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി ഏ ഞാൻ ഇതൊന്നും ഏതൊക്കെ ഏതൊക്കെ രണ്ട് പ്രതികൾക്കാണ് പന്ത്രണ്ട് പതിമൂന്ന് പ്രതികൾക്കാണ് എൻ ഐ എ കേസിൽ ജാമ്യം ലഭിക്കാത്തത് അവരുടെ പേരറിയാമോ താങ്കൾക്ക് അവർ ഏത് പാർട്ടിയുമായി അസോസിയേറ്റ് ആണെന്ന് താങ്കൾക്കറിയുമോ ഏത് സംഘടനയുമായാണ് ബന്ധമെന്നറിയാമോ ആ സംഘടനയെ യു ഡി എഫ് മുന്നണിയിൽ കൂടെ കൂട്ടാൻ പോകുന്നവരല്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഞാൻ അതിലേക്ക് വരാമേ ശ്രീ വിനു ഒരു ചെറിയ കാര്യം ശ്രീ നമ്മുടെ സുരേഷിനോട് പറയേണ്ടതുണ്ട് സുരേഷ് പറഞ്ഞു ആനയമ്പാരി മുത്തുക്കിടേക്കുണ്ടായിരുന്നു എന്നാണ് സുരേഷേ നിങ്ങൾക്ക് ഈ ആനയമ്പാരി നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ചാനൽ എന്നറിയാമോ നിങ്ങൾ പൂട്ടിച്ച ചാനലാണ് ഞങ്ങൾ ഏഷ്യാനിൽ ചർച്ചയ്ക്ക് മാത്രമല്ല ചർച്ചയ്ക്ക് ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതന്തസ്സായി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനിവിടെ വരാനിടയായ സാഹചര്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറയുകയും ചെയ്തു ഞങ്ങൾ ചർച്ചയ്ക്ക് മാത്രമല്ല ഏഷ്യാന്റിൽ പോയിട്ടുള്ളത് ഒരു രാത്രിയിലും പോയിട്ടുണ്ട് അത് നിങ്ങൾ പൂട്ടിയ നേരത്താണ് മനസ്സിലായല്ലോ അപ്പോൾ ഈ ചാനൽ പൂട്ടാൻ നടക്കുന്നവരാണ് നിങ്ങൾ ചാനലിൽ ചർച്ചയ്ക്ക് വരുന്നവർ മാത്രമല്ല നിങ്ങൾ പിന്നെ സുരേഷ് അതുകൊണ്ട് അങ്ങനെയൊന്നും കയറി പറയണ്ട സുരേഷ് ഈ വിഷയത്തിൽ ഊന്നിയത് പറയണം ശ്രീ സുരേഷ് ഈ ചർച്ചയിൽ ഉന്നയിച്ചത് മുഴുവൻ തികച്ചും ബാലിശമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് ആക്സിസ് ബാങ്ക് വഴിയാണ് ഐ ടി യുടെ ട്രാൻസാക്ഷൻ കൂടുതൽ നടക്കുന്നത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇടപെടരുത് ഇനി അടുത്ത നോക്കൂ ശ്രീ വിനു ബി ജോൺ ശ്രീ വിനു ബി ജോൺ ഈ ചർച്ചയിലുടനീളം നീളം ഇദ്ദേഹം പറയുകയാണ് എൻ ഐ എ വളരെ പെർഫെക്റ്റ് ആണ് എൻ ഐ എ അന്വേഷണ ഏജൻസി വേറൊന്നും ചെയ്യുന്നില്ല ആദ്യ ലാപ്പിൽ മുഴുവൻ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞോണ്ടിരുന്നത് അതല്ലേ എന്നിട്ട് പറയുകയാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഈ നിമിഷം പോലും ഉന്നയിച്ചില്ലല്ലോ വി മുരളീധരന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന്റെ അസ്വാഭാവികത ഒരു കേന്ദ്രമന്ത്രി വക്താവിനെയും ചാരത്തിരുത്തി ബി ജെ പിയുടെ കാര്യാലയത്തിനകത്ത് വാർത്താസമ്മേളനം നടത്തുകയാണ് എൻ ഐ എ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അത് ഏത് വഴിക്കാണ് ശരിയാകുന്നത് അതൊരു മന്ത്രി ചെയ്യുന്നത് തെറ്റാണ് താങ്കൾ ആ മന്ത്രിക്കെതിരെ അവകാശ രംഗത്തിന് നോട്ടീസ് കൊടുക്കുമോ അതിന്റെ നിയമസാധ്യത തേടുമോ അവർ തമ്മിലുള്ള ബന്ധം ഞാൻ 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 ചോദിക്കട്ടെ പോട്ടെ ശ്രീ സ്മിതാ മേനോനെ കൊണ്ടുപോയി ആ പറയട്ടെ പറയട്ടെ െ പോലെ പറഞ്ഞ് അവഹേളിക്കരുത് അത് ഒരു ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തുന്നത് ഒരു അവകാശ ലംഘനവുമല്ല ആദ്യം അത് മനസ്സിലാക്കുക പറഞ്ഞോളൂ ഇടവേളയിലേക്ക് പോകണം അതായത് ശ്രീ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അങ്ങയുടെ അവസരത്തിൽ അങ്ങോട്ട് നീളം സംസാരിച്ചു അങ്ങ് സംസാരിച്ചു അങ്ങ് സംസാരിച്ച എന്താണെന്നൊക്കെ ഈ നാട്ടുകാർ കേട്ടല്ലോ എന്റെ പോയിന്റ് നിങ്ങൾക്ക് അതിന് അവകാശ ലംഘനത്തിന്റെ സാധ്യതയില്ല നിയമപരമായില്ല സമ്മതിച്ചു ഞാനത് വിഡ്രോ ചെയ്യുന്നു സമ്മതിച്ചു പക്ഷെ അതിനൊരു രാഷ്ട്രീയ പ്രശ്നമില്ലേ നിങ്ങൾ യു ഡി എഫിന്റെ ഭാഗമാണോ അതോ ബി ജെ പിയുടെ ഭാഗമാണോ ബി ജെ പിയുടെ മന്ത്രിയല്ലേ ഈ പറയുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കേന്ദ്ര ബിന്ദു എന്ന് വിശേഷിപ്പിക്കുന്ന യു എ ആ യു എയിൽ ഈ പറയുന്ന സ്മിതാ മേനോനുമായി പോയ യാത്രയിൽ ഒരു അസ്വാഭാവികതയും നിങ്ങൾക്ക് എന്ത് ആരോപിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ അത് ഉന്നയിച്ചതല്ലാതെ ഒരു വാർത്താ സമ്മേളനത്തിൽ അത് പറഞ്ഞു അത് സത്യം പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സമരവും എൽ ഡി എഫിലും കണ്ടില്ല ആ അല്ല അത പറയരുതേ നിങ്ങൾ ഞാൻ ശ്രീ വിനു ബിജോൻ പറയേണ്ടത് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല സി പി ഐ എം എത്ര ഇറക്കി എത്ര വാർത്താക്കുറിപ്പ് വേണം ഇന്നലെ ഇന്നലെ സഖാവ് കൊടിയേരിയുടെ വാർത്താ സമ്മേളനം ഒന്നുകൂടി പ്ലേ ചെയ്യാമോ എന്തായിരുന്നു സഖാവ് പറഞ്ഞത് എത്ര തവണയാണ് പറഞ്ഞത് പക്ഷെ ഒരു പ്രശ്നം വിനു മനസ്സിലാക്കണം ഇവിടെ നേരത്തെ ശ്രീ വി മുരളീധരൻ ചാനൽ പൂട്ടിച്ചല്ലോ വി മുരളീധരൻ ആയിരുന്നല്ലോ അതിന്റെ കിങ് പിൻ എന്നാണല്ലോ പുറം ലോകത്തിനെല്ലാം അറിയാവുന്ന പരസ്യമാക്കപ്പെട്ട രഹസ്യം രണ്ട് ചാനൽ പൂട്ടി ആ രണ്ട് ചാനൽ പൂട്ടിയതിന്റെ പ്രത്യാഘാതം വിനു കണ്ടോ നോക്കൂ നിങ്ങൾ ഇന്നത്തെ വാർത്താ തലത്തിൽ ഒരു സ്ത്രീ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി വന്നാൽ ഒരു വാർത്താ എലമെന്റ് ആണ് മറ്റേ റേറ്റിംഗിന് വേണ്ടിയിട്ടാണല്ലോ വാർത്തകളൊക്കെ വരുന്നത് വാർത്തകൾ പ്ലേസ് ചെയ്തത് ഒരു മാധ്യമ പ്രവർത്തകയാണ് ഞാൻ എന്നൊരു പി ആർ കമ്പനി നടത്തുന്ന ഒരാൾ പറയുകയാണ് അത് തെറ്റാണെന്ന് കേരളത്തിലെ ഒരൊറ്റ ദൃശ്യമാധ്യമം എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് നിരന്തരം തലക്കെട്ടിലടക്കം ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ആണ് ഈ പരാതി കൊടുത്ത സലീം ശ്രീ സലീം തന്നെ അത് പലവട്ടം പറഞ്ഞതാണ് മറ്റാരും വാർത്ത കൊടുക്കാത്തപ്പോഴും ആ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ഏഷ്യാരൻ ന്യൂസ് ആണെന്നാണ് അത് നിരന്തരം ഫോളോ അപ്പ് ചെയ്തതും ഏഷ്യാരൻ ന്യൂസ് ആണ് അതുകൊണ്ട് ആ വാർത്ത ജനങ്ങളിൽ എത്തിച്ചുവെങ്കിൽ അങ്ങനെ ഒരു പരാതിയും അന്വേഷണവും ജനങ്ങളിൽ എത്തിച്ചുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഏഷ്യാരൻ ന്യൂസിന് തന്നെ അവകാശപ്പെട്ടതാണ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്